ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ദൈവവചനം കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈ കേൾക്കുന്ന ദൈവചന പ്രകാരം ആത്മീയമായി ബലപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ജീവിതത്തെ തിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ ഉള്ളവരെ നാം നാമൽ നാം പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥനയുടെ ശക്തിയിൽ നമ്മൾ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കും പ്രാർത്ഥന കേൾക്കുന്നവനാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം യേശു കർത്താവിൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതല്ല കർത്താവ് നൽകിത്തരും ദൈവം നൽകിത്തരുമെന്ന് ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ദൈവം ഉത്തരം തരണമെന്ന് അങ്ങനെ ആഗ്രഹിക്കാത്ത ആരും തന്നെ കാണത്തില്ല പ്രാർത്ഥിക്കുന്ന എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരണം നമുക്കറിയാം പ്രാർത്ഥന വൈകുന്നുണ്ടെങ്കിൽ വൈകുന്തോറും പ്രാർത്ഥനയുടെ ഉത്തരം മഹത്വമുള്ളതായിരിക്കും നമുക്കറിയാം ദൈവം കാത്തിരിക്കാൻ ഒരു കാലം വെച്ചിട്ടുണ്ടെങ്കിൽ മറു മറുപടി തരാൻ ഒരു കാലമുണ്ടെന്ന് നമുക്കറിയാം ആമേ ചില പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം അതിനേക്കാളും ശ്രേഷ്ഠമായതെന്തോ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നും നമുക്കറിയാം പക്ഷേ അപ്പോഴെല്ലാം നമ്മുടെ ഹൃദയത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരാഗ്രഹമുണ്ട് ഒരു താല്പര്യമുണ്ട് ഒരു എക്സ്പെക്റ്റേഷനുണ്ട് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും കേൾക്കണം അതാണ് എല്ലാവരുടെയും ആഗ്രഹം നീതിമാൻ്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു അപ്പം എൻ്റെ പ്രാർത്ഥന ഫലിക്കണമെന്ന് ആഗ്രഹിക്കുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥന പ്രാർത്ഥിക്കണം ഐക്യതയോടെ പ്രാർത്ഥിക്കണം എല്ലാം എന്നെല്ലാം നമുക്കറിയാം പക്ഷേ ഒരു ദൈവനെ സംബന്ധിച്ച് നമ്മൾ മത്തായുസു സുവിശേഷം ആറാം അധ്യായത്തിൽ യേശു കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് ഒരുപാട് കാര്യം പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്കായിട്ട് നമ്മൾ മത്തായു സുവിശേഷം ആറിൻ്റെ പന്ത്രണ്ടിൽ നിന്ന് ആ വാക്യം അടർത്തിയെടുത്ത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവ വൈദ്യലും വളരെയധികം ശ്രദ്ധിക്കണം എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കണമെന്നുള്ള ഉറപ്പുള്ള ഏതൊരു വ്യക്തിയും ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു ആത്മീയ സത്യമാണ് ഇന്നത്തെ ദൈവജന ചിന്തയിലൂടെ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് തായ് സുഷാർ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന രീതി എപ്പോൾ പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ട് പ്രാർത്ഥന കർത്താവ് പഠിപ്പിക്കുകയാണ് ഏറ്റവും പ്രസിദ്ധമായ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ എന്നും പറഞ്ഞ് മത്തായി സുവിശേഷ അധ്യായത്തിൽ പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് അതിൽ ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമുക്കിവിടെ വിശദീകരിക്കാനുള്ള സാവകാശമില്ല എന്നാൽ അതിനകത്ത് മറിഞ്ഞു കിടക്കുന്ന ഒരു ദൂതാണ് നമ്മൾ ചിന്തിക്കുന്നത് നിങ്ങൾക്കിത് തീർച്ചയായിട്ടും അനുഗ്രഹമായിരിക്കും നിങ്ങൾ ഇപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തി മുൻപോട്ട് പോകുന്നെങ്കിൽ നിശ്ചയമായിട്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നിരിക്കും മത്തായി ആറിൻ്റെ പന്ത്രണ്ട് ഞാൻ പറയുന്നത് യീഷു പഠിപ്പിച്ച പ്രാർത്ഥനയിലെ ഒരു വാചകമാണ് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിക്കുന്നത് ഫോർ ഗീവ് അസ് അവർ സിൻസ് അസ് വി ഫോർ ഗീവ് വൺ ദോസ് സിൻ എഗെയിൻസ്റ്റ് അസ് ഞങ്ങൾ പറയും ദൈവമേ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കണം ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണം എന്താ അതിൻ്റെ രീതി ദൈവം എങ്ങനെയാണ് നിൻ്റെ പാപേക്ഷിക്കും നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു കാൽവറി കുരിശിൽ യേശു കർത്താവ് ചൊരിഞ്ഞ അവസാനത്തുള്ളീ രക്തത്തിൻ്റെ ശക്തി നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയാൻ കരുത്തുള്ളതാണെന്ന് ബൈബിൾ പറയുന്നു നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയും തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും ശരി അവർ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നു ഹോ അർലീ ചെയ്യുന്നു നമുക്ക് തമ്മിൽ വാദിക്കാം നിങ്ങളുടെ പാപങ്ങൾ ചുമപ്പായിരുന്നാലും രക്താംബരം പോലെ ചുമപ്പായിരുന്നു വാനും പഞ്ഞി പോലെ ഹിമം പോലെ ഞാനതിനെ വെളുപ്പിക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്തിന് നിൻ്റെ പാപത്തെ കഴുകിക്കളയാൻ ശക്തിയുണ്ട് പക്ഷേ അപ്പോഴും ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട് എന്താ വ്യവസ്ഥ നിൻ്റെ കടക്കാരോട് നിന്നോട് പാപം ചെയ്തവരോട് നിന്നോട് തെറ്റ് ചെയ്തവരോട് നീ എപ്രകാരം ക്ഷമിക്കുന്നോ അപ്രകാരമേ സ്വർഗം നിന്നോട് ക്ഷമിക്കത്തുള്ളൂ അത് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയെ എന്താ കാര്യം നാം ദൈവത്തെ വിളിക്കുന്നത് പോലെ ഒരുപക്ഷെ നമ്മളോട് തെറ്റ് ചെയ്ത വ്യക്തികളും ദൈവത്തെ വിളിക്കുന്നവരായിരിക്കാം യേശുക്രിസ്തു അവർക്കും കൂടിയാണ് ക്രൂശിൽ മരിച്ചത് അവരെ അവരെക്കൂടെ നേടാൻ വേണ്ടിയാണ് കർത്താവ് മരിച്ചത് യേശു അവരെയും സ്നേഹിക്കുന്നു നമ്മളോട് എന്തെങ്കിലും ചെയ്ത വ്യക്തികളെ നമ്മൾ വെറുത്തു എന്ന് പറഞ്ഞ് ദൈവം അവരെ വെറുക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല പ്രാർത്ഥിക്കാൻ പാടില്ല അതാണ് കർത്താവ് തൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ അതായത് ഞങ്ങളെപ്രകാരമാണോ ഞങ്ങളോട് ചെയ്ത ആൾക്കാരോട് ക്ഷമിച്ചത് അതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ പ്രിയമുള്ളവരെ ഇങ്ങനൊരു മനസ്സ് അതാ കർത്താവിൻ്റെ മനസ്സ് നമ്മുടെ ജീവിതത്തിലുണ്ടോ ഇന്ന് മെസ്സേജ് കേട്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തികളുടെ മുഖം ഹൃദയത്തിനകത്ത് വരുന്നുണ്ടോ നിങ്ങളോട് തെറ്റ് ചെയ്ത് ക്ഷമിക്കാൻ കഴിയാത്ത വല്ലാത്ത വിഷമങ്ങൾ കൊണ്ട് നടക്കുന്ന ഏതെങ്കിലും വ്യക്തികളെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടോ അവരോട് ക്ഷമിക്കുക അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മളോട് ക്ഷമിക്കത്തില്ല നമ്മളോട് കടപ്പെട്ടിരിക്കുന്ന നമ്മളോട് തെറ്റിയത് ആൾക്കാരോട് നമ്മളെങ്ങനെയാണോ ക്ഷമിച്ചിരിക്കുന്നത് അതുപോലെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളോട് ക്ഷമിക്കത്തുള്ളൂ അങ്ങനെ ക്ഷമിക്കണമെന്നാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥന അതാ പറയുന്ന കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ എങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും ദൈവത്തെ ആരും കണ്ടിട്ടില്ല ഒരു നാളും കണ്ടിട്ടില്ല അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് ദൈവം അക്ഷയനാണ് ദൈവം എന്നാൽ ദൈവ സൃഷ്ടിച്ച മനുഷ്യനെ നമുക്ക് കാണാം ആ മനുഷ്യനെ നമുക്ക് സ്നേഹിക്കാതെ കാണാൻ കഴിയാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയുമെന്നാണ് കർത്താവ് ചോദിക്കുന്നത് അതാ പറയുന്നത് ഞങ്ങളുടെ കടക്കാരോടും ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ക്ഷമിക്കാനുള്ളൊരു കൃപ സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പകരട്ടെ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ ദൈവത്തിൻ്റെ വചനം പാറേ പിളർക്കുന്ന ചുറ്റിക പോലെയാണെന്നാണ് തിരുവചനത്തിനകത്ത് വായിക്കുന്നത് കല്ലുപോലുള്ള എല്ലാ ഹൃദയങ്ങളും മെഴുകുപോലെ ഉരുകട്ടെ വചനത്തിൻ്റെ ശക്തിക്കുമ്പിൽ നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കണമോ നിന്നോട് ക്ഷമിക്കണമോ ദൈവം വെച്ചിരിക്കുന്ന ഒരൊറ്റ വ്യവസ്ഥ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ മത്തായി പതിനൊന്ന് മർക്കോസ് പതിനൊന്നിൻ്റെ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു ലഭിച്ചുവെന്ന് വിശ്വസിപ്പീൻ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് നമുക്കെല്ലാം ഇഷ്ടമാണ് ആ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഞാൻ കിട്ടണമെന്ന് ദൈവം എനിക്ക് ചെയ്തു തരണമെന്ന് പറയുന്ന കാര്യങ്ങൾ എനിക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്കത് സൃഷ്ടിപ്പിച്ചു തരും ദൈവം എനിക്കത് ഉണ്ടാക്കിത്തരും നല്ല കാര്യം പന് ഇരുപത്തഞ്ചാം വാക്യം അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ ആവർത്തിക്കുകയാണ് ഇരുപത്താറാം ഭക്തി പറയുന്നു നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല നത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തിനാല് ഇരുപത് മർക്കോസ് പതിനൊന്നിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് വാക്യങ്ങളാണ് വായിച്ചത് ഇരുപത്തിനാലാം വാക്യം നമുക്കെല്ലാം അറിയാൻ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കും നോക്കി ലഭിച്ചു എന്ന് വിശ്വസിക്കണം അത് എനിക്കുണ്ടാകും നല്ല കാര്യം കേക്കാ സന്തോഷം ഉണ്ട് ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട വചനം എന്നാൽ അതിൻ്റെ തൊട്ടു താഴെ പറയുന്നു നീ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നീ പ്രാർത്ഥിക്കുന്നുണ്ട് മൂന്നു നേരം പ്രാർത്ഥിക്കുന്നുണ്ട് നല്ല കാര്യമാണ് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് നല്ല കാര്യമാണ് ചർച്ചിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് നല്ല കാര്യമാണ് പക്ഷേ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീം നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കത്തില്ല പുതിയ നിയമസഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ഏറ്റവും വലിയ സഹായകൻ പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വമുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഉണ്ട് പരിശുദ്ധാത്മാവ് ദൈവമാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് സകല സത്യത്തിൽ നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാണ് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല ശക്തിയുടെ ആത്മാവാണ് സുബോധത്തിൻ്റെ ആത്മാവാണ് സ്നേഹത്തിൻ്റെ ആത്മാവാണ് എന്നാൽ ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് എഫ് എസ് ലേഖന നാലാം അധ്യായത്തിൻ്റെ മുപ്പതാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്താ കാര്യം അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത് എന്നിട്ട് നാലാം അധ്യായത്തിൻ്റെ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ തുടരുകയാണ് എല്ലാ കൈപ്പും കോപവും ക്രോധവും കുറ്റാരോ ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലി ഉള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ ക്ഷമ എന്നു പറയുന്നതിന് ദൈവം വെച്ചിരിക്കുന്ന അളവുകോൽ എന്താണ് ക്രിസ്തുവിൽ നിങ്ങളോട് ദൈവം ക്ഷമിച്ചതുപോലെ നിങ്ങൾ പരസ്പരം ക്ഷമിക്കണം എങ്ങനെ ക്രിസ്തുവിൽ ദൈവം നമ്മളോട് ക്ഷമിച്ചത് ദൈവത്തെ വിളിക്കുവാൻ യാതൊരു യോഗ്യതയും മനുഷ്യരാശിക്കില്ല തെറ്റ് ചെയ്തവരാണ് പാപം ചെയ്തവരാണ് ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടമാക്കിക്കളഞ്ഞു ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നുപോയി എന്നാൽ ദൈവം ഇങ്ങോട്ട് വന്ന് സ്നേഹിച്ചു ഇങ്ങോട്ട് വന്ന് ക്ഷമിച്ചു അതാ പറയുക നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതെന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത് നമ്മൾ അങ്ങോട്ട് പോയി സ്നേഹിച്ചതല്ല മുമ്പേ ഇങ്ങോട്ട് വന്ന് സ്നേഹിച്ചതാണ് സ്വർഗത്തിലെ ദൈവം തെറ്റ് മനുഷ്യൻ്റെ ഭാഗത്താണ് തിന്മ മനുഷ്യൻ്റെ ഭാഗത്താണ് ദൈവം ഇങ്ങോട്ട് നമ്മെ സ്നേഹിക്കേണ്ട ഒരു യോഗ്യതയും നമുക്കില്ല ഒരർഹതയും നമുക്കില്ല ഒന്ന് ചിന്തിച്ചു നോക്കി യേശുവേ എന്ന് വിളിക്കുവാൻ യേശുവിനെ വിശ്വസിക്കുവാൻ സ്വർഗത്തിലെ സബല ആത്മീയ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ ദൈവവചനത്തിൻ്റെ വെളിപ്പാട് ലഭിക്കുവാൻ വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ മനസ്സിലാക്കുവാൻ വചനത്തിൽ രസിക്കാൻ ഒക്കെ എന്തെങ്കിലും അർഹത നമുക്കുണ്ടോ എന്തെങ്കിലും യോഗ്യത നമുക്കുണ്ടോ നമുക്കൊരു യോഗ്യതയും പറയാനില്ല നമുക്കൊരു അർഹതയും പറയാനില്ല പക്ഷേ ഇങ്ങോട്ട് വന്ന് സ്നേഹിച്ചു തെറ്റ് നമ്മുടെ ഭാഗത്തായിരിക്കുമ്പോഴും തെറ്റില്ലാത്ത ദൈവം പാപമില്ലാത്ത ദൈവം സത്യവാനായ ദൈവം വിശുദ്ധനായ ദൈവം ഇങ്ങോട്ട് വന്ന് സ്നേഹിച്ചു ഇങ്ങോട്ട് വന്ന് സ്നേഹിച്ചു തെറ്റാരുടെ പക്ഷത്താണോ തെറ്റെയ്ത് ആരാണോ ആ വ്യക്തിയെ ഇങ്ങോട്ട് വന്ന് സ്നേഹിച്ചു ഇതാണ് ദൈവം ക്രിസ്തുവിൽ നമ്മളോട് ക്ഷമിച്ച ക്ഷമയെക്കുറിച്ച് പറയുമ്പം തെറ്റ് നമ്മുടെ ഭാഗത്ത് എന്നിട്ട് ഇങ്ങോട്ട് വന്ന് ക്ഷമിച്ചു തെറ്റ് ചെയ്ത ആളോട് ഇങ്ങോട്ട് വന്ന് ക്ഷമിച്ചു ഇങ്ങോട്ട് വന്ന് സ്നേഹിച്ചു ഇങ്ങോട്ട് വരിക തെറ്റിയാതെ ആൾ അങ്ങോട്ട് പോയില്ല ഇങ്ങോട്ട് വരിക നേരെ തിരിച്ചാണ് ചെയ്യേണ്ടത് ഇതാ ദൈവം ചെയ്തത് നിങ്ങൾ തമ്മിൽ ദൈവം മനസ്സിലുള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോനിഷമ ഇപ്രിയമുള്ള ഒരകർത്താവിൻ്റെ ഭാരം ഏറ്റുമടുക്കൽ വാതുക്കൽ എത്തി നിൽക്കുകയാണ് നമ്മൾ ഓടിയതും അധ്വാനിച്ചതും പ്രാർത്ഥിച്ചതും വചനം കേട്ടതും ആരാധിച്ചതും സുവിശേഷം പറഞ്ഞതും ദൈവരാജ്യത്തിന് വേണ്ടി കൊടുത്തതും പ്രാർത്ഥനയിൽ സമയം സ്പെൻഡ് ചെയ്തതും എല്ലാം വെറുതെയായി പോകരുത് അതിന് ദൈവത്തിൻ്റെ വചനം പറയുന്നു നിങ്ങൾ തമ്മിൽ ദൈവം മനസ്സലിവുള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പ് ഇതിൻ്റെ പ്രാർത്ഥന സ്വർഗ്ഗം കേൾക്കണം ഇതിൻ്റെ പാപം ദൈവം ക്ഷമിച്ചിരുന്നോ നമ്മുടെ കടക്കാരോ നമ്മളെങ്ങനാണോ ക്ഷമിച്ചത് അതുപോലെ ദൈവം ക്ഷമിക്കുക കൊലോസിൽ എങ്ങനെ മൂന്നിൻ്റെ പതിമൂന്ന് പതിനാല് അവിടെ ഇത് തന്നെ പറയുന്നത് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ അളവ് പറയുന്ന ഇതാണ് ഒരു മനുഷ്യൻ നിന്നോട് ക്ഷമിച്ചതുപോലെ നല്ല പറയുന്നത് ക്ഷമയുടെ മാതൃക ദൈവ ദൈവമാണ് ക്ഷമയുടെ മാതൃക യേശുക്രിസ്തുവ കർത്താവ് നമ്മളെന്തെല്ലാം തെറ്റുകൾ ചെയ്ത് പ്രിയരേ എന്തെല്ലാം കുറവുകൾ ചെയ്തു എന്തെല്ലാം അവിശ്വസ്തത നമ്മുടെ ജീവിതത്തിനകത്തുണ്ട് പക്ഷേ അതെല്ലാം ഉണ്ടപ്പോഴും വിശ്വസ്തനെന്ന ദൈവം നമ്മളെ എണ്ണിയില്ല വിശ്വസ്തയെന്ന് ദൈവം എണ്ണിയില്ല ഇങ്ങോട്ട് വന്ന് സ്നേഹിച്ചില്ല എന്തുമാത്രം സ്നേഹമാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം എന്തുമാത്രം ദയയാണ് എന്തുമാത്രം കരുണയാണ് ദൈവം ഓരോ ദിവസവും നമുക്ക് വേണ്ടി ചൊരിയുന്നത് അതാ പറയുന്നത് കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവേൻ എല്ലാറ്റിനും മീതെ സമ്പൂർണയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ ഇന്ന് മെസ്സേജ് കേൾക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ അസാധാരണമായ ദൈവപ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ കർത്താവ് പറയുന്നു യേശു പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്കകത്ത് പറയുന്നു ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഇതാ ദൂത് ഏറ്റെടുക്കുക ജീവിതത്തിൽ ക്രമീകരണം വരുത്തുക ക്ഷമിക്കേണ്ട വ്യക്തികളോട് ക്ഷമ ചോദിക്കുക സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ആകാശത്തിലെ ഭണ്ഡാരം തുടർന്ന് സ്വർഗത്തിലെ സകല ആത്മിക നന്മകളാലും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും യാതൊരു സംശയവുമില്ല പക്ഷേ നാം ചെയ്യേണ്ടത് നാം ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയാത്ത അസാധാരണ കാര്യങ്ങളെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ലോകരാജ്യങ്ങളിരുന്നുകൊണ്ട് ദൈവ വചന സന്ദേശം ശ്രദ്ധിച്ച സകല വ്യക്തികളെയും ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളൊന്നും പാഴായി പോകത്തില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞാൻ ദൈവസന്നിധി സ്പെൻഡ് ചെയ്യുന്ന ഒരു സമയം വേറെ ആയിരം ദിവസത്തെക്കാളും ഉത്തമമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവേ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഈ ഭജനം കേട്ടവരുടെ ജീവിതത്തിൽ ഈ ഭജനം അനുഗ്രഹത്തിനും വിടലിനും കാരണമായി തീരട്ടെ ഒരുമിച്ച് അനുഗ്രഹിക്കും അങ്ങനെ വരവിനായ ഞങ്ങളെ ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ